ജയഗീതം പാടിടും ശാപം സകലവും തീർക്കാൻ അവതരിച്ചിത നമുക്കാപം ശാപം സകലവും തീർക്കാൻ അവതരിച്ചിത നമുക്കോപത്തിന്തരിഞ്ഞവ രക്ഷകൻ ജീവിക്കുന്നു ദൈവകോപത്തിൽ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ യേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ നമ്മൾ യേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ ഉലക മഹാന്മാരകിലും ഒരു ഉറങ്ങുന്ന കല്ലറയിൽ ചില സമയം ചിലവഴിച്ചപ്പോൾ ഞാൻ ഓർപ്പിച്ചു, ഈ ജലാശയം നിങ്ങളുടെ കല്ലറയായി ശേഷിക്കാൻ പോവുകയാണ്. പാപത്തിന് മരിച്ച നിമജ്ജനം കഴിപ്പാൽ വന്ന ചരിതമൂർത്തി സമയോഹന്നനാദി പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഈ വിലപ്പെട്ട നിമിഷങ്ങൾക്കായിട്ട് സ്തോത്രം. അങ്ങയുടെ വചനം മനസ്സിലാക്കുവാനും അങ്ങയുടെ മകളായി തീരുവാനും അത് നിമിത്തം കർത്താവിന്റെ കൽപ്പന അനുസരിക്കേണ്ട ആവശ്യം അവൾക്ക് ഉൾക്കൊള്ളുവാനും ഇടയാക്കിയത് കൊണ്ട് സ്തോത്രം. കർത്താവ് അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഈ പ്രിയ പൈതൽ കർത്താവിന്റെ കൽപ്പന അനുസരിക്കട്ടെ. കർത്താവെ, അവിടുത്തെ ദാസൻ എന്ന നിലയിൽ എലീവന് ഈ ശുശ്രൂഷ ചെയ്യുവാൻ അധികാരപ്പെടുത്തിയിരിക്കാനോ സ്തോത്രം. കർത്താവിന് വേണ്ടി വരുന്ന ദിവസങ്ങൾ വിശ്വസ്തയായി ജീവിപ്പാൻ സംഗതിയാക്കണമേ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധാമത്തിൽ തന്നെ. സ്വർഗലോകം വിട്ട ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നാമത്തിൽ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തുന്നു. ഞാൻ മാത്രമാണ് പാപികളുടെ രക്ഷകനെന്ന് തൻ്റെ ഉപദേശങ്ങളിലൂടെ പഠിപ്പിച്ച് പാപികളുടെ പാപനിവാരണത്തിനായി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തുന്നേറ്റ് അവൻ വിശ്വസിക്കുന്നവരായ തൻ്റെ ഭക്തജനങ്ങളെ ചേർക്കുവാനായിട്ട് മടങ്ങി വരുന്ന കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു പ്രിയമോളെ എന്ന് വിശ്വസിക്കുന്നുവോ? നിന്റെ വിശ്വാസത്തിൻ്റെയും ഏറ്റുമുടച്ചിലിൻ്റെയും അടിസ്ഥാനത്തിലും കർത്താവ് തന്നെ ഈ എളിയവനെ ആ ശുശ്രൂഷയ്ക്കായി നിയോജിച്ചിരിക്കുന്നതിനാലും ആദ്യം നൂറ്റാണ്ടിലെ വ്യക്തന്മാർ ദൈവസഭയിൽ ചെയ്തുകൊണ്ടും ഞാൻ നിന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തുന്നു. ജീവപര്യന്തം വിശ്വസ്തയായിരിക്കാം. നിന്റെ വിശ്വാസത്തിൻ്റെയും ഏറ്റുപിടിച്ചിലിൻ്റെയും അടിസ്ഥാനത്തിലും കർത്താവായ യേശു തൻ്റെ ആത്മാവിനാൽ ഈ ശുശ്രൂഷയ്ക്കായി എന്നെ നിയോഗിച്ചിരിക്കുന്നുകൊണ്ടും ഞാൻ നിന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തുന്നു. ജീവനെന്ന് വിശ്വസ്തയായിരിക്കാം. വന്ന് വാക്കുകളുടെയും പ്രവൃത്തികളുടെയും താൻ മാത്രമാണ് ഏക സത്യ ദൈവമെന്ന് അന്ന് ജീവിച്ചിരുന്ന മറ്റുള്ള ആളുകളെ ബോധ്യമാക്കി പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മറ്റൊരു മാർഗവുമില്ല എന്ന് ലോകത്തെ ബോധ്യമാക്കിയ ശേഷം പ്രായശ്ചിത്ത യാഗമായി ക്രൂശിൽ തന്നെ അർപ്പിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തുന്നേറ്റ്
തന്നിൽ വിശ്വസിക്കുന്നവരായ തന്റെ വാത്സല്യ ജനത്തെ ചേർക്കുവാൻ എത്രയും താമസമിനാ മടങ്ങി വരുന്ന കർത്താവും രക്ഷാവുമായ യേശു ക്രിസ്തുവിൽ പ്രിയമോനെ നീ വിശ്വസിക്കുന്നു. നിന്റെ വിശ്വാസത്തിൻ്റെയും ഏറ്റുമുറച്ചിലിൻ്റെയും അടിസ്ഥാനത്തിലും ദൈവമായ കർത്താവ് ഈ വിധമായ സൂക്ഷകൾ ചെയ്യുവാനായിട്ട് തൻ്റെ പവിത്രാത്മാവിനാൽ എന്നെ നിയുക്തനാക്കിയിരിക്കുന്നതിനാലും ആദ്യ നൂറ്റാണ്ട് ലേബക്തന്മാർ ഈ വിലയേറിയകൾപ്പനുസരിച്ച് സഭയ്ക്ക് ഇത് മാതൃയാക്കി വച്ചിരിക്കുന്നതിനാലും ഞാൻ നിന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുന്നു. ജീവനെന്നും വിശ്വസ്തനായിരിക്കാം. തന്നിൽ വാസ്തവമായി വിശ്വസിച്ച് തന്റെ വചനത്തെ അനുസരിച്ച് അനുഗമിക്കുന്ന തന്റെ വാത്സല്യ ഭക്തന്മാരെ ചേർക്കുവാൻ എത്രയും വേഗത്തിൽ മടങ്ങി വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രിയമോനെ നീ വിശ്വസിക്കുന്നുവോ? നിന്റെ വിശ്വാസത്തിൻ്റെയും ഏറ്റുപറച്ചിലിൻ്റെയും അടിസ്ഥാനത്തിലും ദൈവത്തിൻ്റെ കൽപ്പന വചനത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നതുകൊണ്ടും ശുശ്രൂഷയ്ക്കായി ദൈവം എന്നെ ആത്മാവിനാൽ നിയോഗിച്ചിരിക്കുകൊണ്ടും ഞാൻ നിന്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തുന്നു. ജീവപര്യന്തം വിശ്വസ്തനായിരിക്കാം. സംസാരം ചെയ്തു നമ്മൾ ധൂളിയെത്തിയിടുകിൽ ഉയർത്തിൻ കുഞ്ചുകത്തെ നമ്മൾ ധരിക്കും അന്ത്യനാളിൽ. Thank you.